ദേശീയ പൗരത്വ നിയമത്തെ അനുകൂലിച്ച ആരിഫ് മുഹമ്മദ് ഖാൻ, കേരളത്തിൻ്റെ ബഹുമാന്യനായ ഗവർണർ, ഈ സംസ്ഥാനം വിട്ടുപോകണമെന്ന തിട്ടൂരമിറക്കിയിരിക്കുന്നു. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ, ജമാഅത്തെ ഇസ്ലാമി എന്ന തീവ്ര ഇസ്ലാമിക സംഘടനയുടെ രാഷ്ട്രീയ മുഖമായിട്ടുള്ള വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ അത്തരത്തിൽ ഒരു വലിയ ഭീഷണി ഗവർണർക്ക് നേരെ നടത്തിയിരിക്കുന്നു. പൗരത്വ നിയമത്തെ അനുകൂലിച്ച ആരിഫ് മുഹമ്മദ് ഖാൻ ഉടൻ കേരളം വിടണമെന്ന് തീവ്ര മുസ്ലിം സംഘടനയായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടി വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ഗവർണറെ നാട് കടത്തുമെന്ന വെല്ലുവിളിയാണ് അവർ ഉയർത്തിയിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലെ ഗവർണറെ വെല്ലുവിളിക്കാൻ തക്ക വലിയ സംഘടനാ സംവിധാനമുള്ള ഒരു പ്രസ്ഥാനമായി വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന ചരിത്രപരമായ സത്യത്തെയാണ് നമ്മൾ ഇതിലൂടെ ഉൾക്കൊള്ളേണ്ടത്. കാരണം നമുക്കറിയാം, കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഏതാണ്ട് 140 നിയമസഭാ നിയോജക മണ്ഡലത്തിലും ഏത് മുന്നണിയിലെ സ്ഥാനാർത്ഥികൾ ജയിക്കണമെന്ന തരത്തിൽ പോലും അത്രയധികം ഇവർ തീരുമാനിക്കുന്ന തരത്തിലേക്ക് വളർന്നിട്ടുള്ള ഒരു വലിയ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ. അതിൻ്റെ നേതാക്കളുടെയും അണികളുടെയും സ്വപ്നങ്ങളിൽ മാത്രം നമുക്കറിയാം, ഈ കിഴങ്ങന്മാരൊക്കെ എന്താണ്, എന്ത് കരുതിയിട്ടാണ് ഈ ഒരു കേരളത്തിൽ ജീവിക്കുന്നത്? ഇവനൊന്നും അരിയാഹാരമല്ലേ കഴിക്കുന്നത്? വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്ത് കുന്ത്രാണ്ടമാണ്! ഇവിടെ ആർക്കെങ്കിലും അറിയാൻ സാധിക്കുന്നുണ്ടോ ഈ ഒരു സംവിധാനത്തെ? ഇന്ത്യയുടെ ഒരു ഫ്ലാഗ് ഏതാണ്ട് ചെരിച്ചെങ്ങാണ്ടിട്ടിട്ട് അതിൻ്റെ അവിടെ രണ്ട് ഓലപ്പിപ്പി ഏതാണ്ട് വെച്ച് അതിനകത്ത് ഏതാണ്ട് വലിയ സംഭവം ഞങ്ങൾ ഭൂപരിഷ്കരണം ഉണ്ടാക്കി. തനി നക്സലേറ്റുകളാണ് ഈ തെമ്മാടികൾ. കാരണം ഇവന്മാരെയൊന്നും ഈ നാട്ടിൽ നിന്ന് അടിച്ചോടിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം കേരളത്തിലെ ഗവർണറെയാണ് വെല്ലുവിളിക്കാൻ പോകുന്നത്. കാരണം ഇവനൊക്കെ എന്തിൻ്റെ തിന്നിട്ടുള്ള സൂക്കേടാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നാണ് ബഹുമാനപ്പെട്ട നിയമ വൃത്തങ്ങൾ തന്നെ ആലോചിക്കണം. കാരണം കർശനമായിട്ട് രീതിയിൽ ഇവന്മാർക്കെതിരെ നടപടിയെടുക്കണം. പൗരത്വ നിയമത്തെ അനുകൂലിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്രയും വേഗം കേരളം വിടണമെന്ന് തീവ്ര മുസ്ലിം സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടി, അല്ലെ ഇവന്മാരങ്ങ് ഒലത്തിക്കളയും. രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയുടെ രാജ്ഭവൻ മാർച്ചിലാണ് ഗവർണറെ നാട് കടത്തണമെന്ന് ഇവർ ആവശ്യപ്പെട്ടുന്നത്. ഗവർണറെ വെൽഫെയർ പാർട്ടി നാട് കടത്തുമോ അതോ അദ്ദേഹം സ്വയമേ നാട് വിട്ടു പോകുമോ എന്ന കാര്യമാണ് ഇനി നമ്മൾ വരും മണിക്കൂറുകളിൽ കാത്തിരുന്ന് കാണുന്നത്. കാരണം വെൽഫെയർ പാർട്ടി പറഞ്ഞാൽ പിന്നെ അതിന് യാതൊരു അപ്പീലുമില്ല. കാരണം ഗവർണർ ചിലപ്പോൾ പേടിച്ച് നാട് വിടാൻ സാധ്യതയുണ്ട്. വെൽഫെയർ പാർട്ടിയുടെ അംഗങ്ങൾ ഒരിക്കൽ കൂടി ഈ ഒരു ആവശ്യം പറഞ്ഞ് ഗവർണറെ പേടിപ്പിക്കരുത്. കാരണം രാജ്ഭവനിലേക്ക് ഇനി മാർച്ച് നടത്തരുത്. കാരണം ആകെ 10-30 പേരുണ്ടാവും. പോലീസുകാരുടെ ലാത്തിയുടെ ചൂട് നന്നായിട്ട് ഇന്നലെ അറിഞ്ഞതാണെന്ന് തോന്നുന്നു. നമുക്കറിയില്ല, ഈ കിഴങ്ങന്മാരൊന്നും ഈ മാർച്ച് നടത്തുന്നതൊന്നും നമ്മൾ അറിഞ്ഞിട്ട് പോലുമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവനെയൊക്കെ കിഴങ്ങന്മാർ എന്ന് തന്നെ വിളിക്കുന്നത് ഉരുളക്കിഴങ്ങിന് തന്നെ അപമാനമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്, ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറെ നാട് കടത്തുമെന്ന്. അത് ഏതാണ്ട് കേരളത്തിൽ ഏതാണ്ട് ഇട്ടാവട്ടം എന്തോ കുട്ടിയും കോലും കളിക്കാൻ പോലുള്ള ആളുകൾ പോലും ഇല്ലാത്ത ഈ എന്താ പറയുന്നത് കുറച്ചറ്റ കൂട്ടങ്ങളാണ് ഇവന്മാരൊക്കെയാണ് പറയുന്നത് കേരളത്തിലെ ഗവർണറെ ഏതാണ്ടൊക്കെ നാട് കടത്തുന്നത്. സത്യം പറഞ്ഞാൽ ഇവന്മാരൊക്കെയാണ് ഈ നാട് വിട്ടു പോകേണ്ടത്. അവന്മാരൊക്കെ പോയിരുന്നെങ്കിൽ ഈ നാട്ടിൻ്റെ സമാധാന അന്തരീക്ഷം ഒന്ന് സുസ്ഥിരമായി പുലർന്നേനി. വെൽഫെയർ പാർട്ടി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തിയത്. അതെ അതെ അതെ, ഭയങ്കര സംഭവം തന്നെയാണ്. കാരണം വെൽഫെയർ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി എന്ന് വെച്ചാൽ ഏതാണ്ട് ഭയങ്കര സംഭവമാണ്. അവരാണ് ഈ ദക്ഷിണ കേരളം മുഴുവനും കൺട്രോൾ ചെയ്യുന്നത്. കാരണം വെൽഫെയർ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ അവർ സ്വിച്ചിട്ടാൽ മാത്രമാണ് ഏതാണ്ട് തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം ജില്ലകൾ, അവിടുത്തെ ഫുള്ള് റുട്ടീൻ സാധനങ്ങൾ അവിടുത്തെ ജില്ലാ കളക്ടർമാർ കളക്ടറേറ്റിലെത്തണോ, അവിടുത്തെ പോലീസ് അധികാരികളൊക്കെ അവരുടെ ഉദ്യോഗസ്ഥ ൊക്കെ അവരുടെ ഓഫീസുകളിൽ എത്തണോ, ഇവിടെ ഏത് രീതിയിലൊക്കെ അവർ ജോലി ചെയ്യണം, ഇതെല്ലാം വെൽഫെയർ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസിൽ നിന്നാണ് നിർദ്ദേശങ്ങൾ പോകുന്നത്. വളരെ കാര്യം, രാജ്ഭവന് മുന്നിൽ പോലീസ് തടയുകയും ഈ മാർച്ചിന് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. ശരിയാണ്, ഇവന്മാരൊക്കെ കുളിക്കാതെ വന്നവന്മാരൊക്കെ ഒരു സോപ്പും കൊണ്ട് കൂടി പോയാൽ കുളിച്ച് നല്ല ഫ്രഷ് ആയിട്ട് തിരിച്ചു വരാം എന്നതാണ് ഇതും കൊണ്ടുള്ള ഏറ്റവും വലിയ ഒരു നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള സൈനിലെടുക്കുക. കാരണം അവർ 10-50 പേരെയും വിളിച്ചുകൊണ്ട് അത് എനിക്കറിയില്ല എത്ര രൂപയാണ് ദിവസക്കൂലി, ഇതിനൊക്കെ ദിവസക്കൂലിയാണോ മാസക്കൂലിയാണോ എന്ന് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. കാരണം അത്ര ജനകീയ അടിത്തറയുള്ള ഒരു പാർട്ടിയാണെങ്കിൽ ഇവരെ ഇത്തരത്തിൽ ബിരിയാണിയും ദിവസക്കൂലിയും ആയിരിക്കാം ഇവരുടെയൊക്കെ ഇടപാട്. കാരണം അതുകൊണ്ടാണല്ലോ അവർക്ക് ആധികാരികമായിട്ട് പറയാൻ സാധിച്ചത്, അത്ര അണികളുടെ ബലമുണ്ട്, അവർക്ക് പിന്തുണയുണ്ട്. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് കേരളത്തിൻ്റെ ഗവർണർ നാട് വിട്ടുപോകണം അല്ലെങ്കിൽ തങ്ങൾ നാട് കടത്തുമെന്നുള്ള ഒരു തിട്ടൂരമിറക്കിയിരിക്കുന്നു വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ. കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം അറിയാത്ത വ്യക്തിയാണ് ഗവർണറെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എ ഷെഫീഖ് വെല്ലുവിളിച്ചു.
എവൻ്റെ ഒന്നും തലയ്ക്കകത്ത് ആൾതാമസമില്ല. ഈ കെ എ ഷഫീഖ് എന്ന് പറഞ്ഞാൽ ആരാണ്? കേരളത്തിലെ ഗവർണർ ആരാണ്? കെ എ ഷഫീഖ് ആരാണ്? ഇവനെയൊക്കെ സത്യം പറഞ്ഞാൽ ഒരു തരത്തിൽ ഒന്ന് അത്യാവശ്യമായി ഊളം പാറയ്ക്കൊണ്ടൊന്ന് ഷോക്കടിപ്പിക്കുന്നത് വളരെ നന്നായിരിക്കും. കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം അറിയാത്ത വ്യക്തിയാണ് ഗവർണർ. ഈ കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രത്തെ പറ്റി കൂടുതലായി പഠിക്കാൻ വേണ്ടി കേരളത്തിലെ ഗവർണർ കെ എ ഷഫീഖിൻ്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ പാർട്ടി ഓഫീസിലേക്കോ വരണോ, അല്ലെങ്കിൽ ഈ പഠിപ്പിക്കാൻ വേണ്ടി പുത്തകമൊക്കെ എടുത്തുകൊണ്ട് ഈ കെ എ ഷഫീഖ് ഇവിടെ ഗവർണർ സൗകര്യമുള്ള സ്ഥലത്തേക്ക് ചെല്ലുമോ എന്നുകൂടിയാണ് നമുക്കറിയേണ്ടത്. കാരണം കേരളത്തിലെ ഗവർണറെ സംസ്ഥാനത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം പഠിപ്പിക്കാൻ വെൽഫെയർ പാർട്ടി എന്ന ഒരു തുണ്ട് പാർട്ടിയുടെ, അതായത് ഈർഗിലി പാർട്ടിയുടെ, എന്താ പറയുന്നത്, അല്ലെങ്കിൽ ഒരു സ്നോബ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, ഇവന്മാർക്ക് എത്ര സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണുള്ളത്? കെ എ ഷഫീഖ്. ഇവനാരാണ്? ഈ കെ എ ഷഫീഖ് ആരാണ്? അയാളാണോ കേരളത്തിലെ ഗവർണറാണോ വലിയ ആളെന്നാണ് നമുക്ക് അറിയാൻ മേലാത്തത്. കെ എ ഷഫീഖ് ഏതാണ്ട് പറഞ്ഞിരിക്കുന്നത്, വലിയ വിളിച്ചിരിക്കുന്നത് കേരള ഗവർണറെ വിളിച്ച് ഈ മുക്കാലിക്ക് കെട്ടി നാല് പൊട്ടിയിട്ട് കൊടുക്കുമ്പോൾ ശരിയായിക്കൊള്ളും. അതാണ് കൃത്യമായ രീതി. നിയമ സംഹിതകൾ ഒക്കെ അതിനനുശാസിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം ഇവിടുത്തെ നിയമപാലകർ ഇത് കാണണം, ഇവനൊക്കെതിരെ കർശനമായിട്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് അകത്ത് തരണം. നാല് പൊട്ടീരും കൊടുക്കുമ്പോൾ ഇവൻ്റെയൊക്കെ സോക്കേട് കൃത്യമായിട്ട് അങ്ങ് മാറിയേക്കും. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി നടക്കുന്ന പ്രതിഷേധങ്ങൾ സംസ്ഥാനത്ത് ക്രമസമാധാന പ്രശ്നം ഉയർത്തുന്നുണ്ട് എന്നത് തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പ്രതിഷേധങ്ങൾ അക്രമാസക്തമാകരുതെന്നും ഗവർണർ കഴിഞ്ഞ തവണ നിർദ്ദേശിച്ചിരുന്നു. ഇതാണ് പ്രതിഷേധങ്ങൾ അക്രമാസക്തമാകരുതെന്ന് പറഞ്ഞതാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ജനകീയ മുഖമായിട്ടുള്ള വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയിലെ കൊച്ചാട്ടന്മാരെ ഭയങ്കരമായിട്ട് ഈ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കെ എ ഷഫീഖ് ഏട്ടൻ പറയുന്നു, ഷഫീഖ് ഏട്ടൻ ഗവർണറെ നാളെ അങ്ങ് നാട് കടത്തിക്കളയും, ഗവർണറെ നാട് കടത്തിയില്ലെങ്കിൽ തങ്ങൾ നാട് കടത്തും, ഗവർണർ ഒരു സംശയവും ഉണ്ടാക്കാരുതിൽ ഗവർണറെ തങ്ങൾ നാട് കടത്തിയിരിക്കും. ഈ വെൽഫെയർ പാർട്ടി എന്ന് കേരളത്തിൽ തിരുവനന്തപുരം വരെ മുതൽ കാസർഗോഡ് വരെയുള്ള 14 ജില്ലകളിൽ കൂടി തൂത്ത് പെറുക്കിയെടുത്താൽ 10,000 പേരുള്ള ഒരു ഈർഗിലി പാർട്ടിയുടെ ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന ഈ കിഴങ്ങൻ, അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ, ഈ തലക്കൂളയില്ലാത്ത ഓളം വെട്ടിയിരിക്കുന്ന ഈ കിഴങ്ങനെ പോലുള്ളവരെ അടിയന്തരമായി മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കേണ്ടതുണ്ട്. മാത്രമല്ല അതുകൊണ്ട് കൂടി നന്നായില്ലെങ്കിൽ നല്ല ചൂരൽ പ്രയോഗം പോലീസിന് വശമുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒന്നും നടന്നില്ലെങ്കിൽ വല്ല ഗരുഡം തൂക്കം വല്ലതും നടത്തുന്നതായിരിക്കും നല്ലത്. കാരണം തലയിൽ നെല്ലിക്കാത്തളം വെച്ചിട്ട് പോലും ശരിയാകുന്നില്ല എന്നതാണ് ഈ വെൽഫെയർ പാർട്ടി പോലെയുള്ള പാർട്ടികളുടെ നേതാക്കളുടെ അവസ്ഥയെങ്കിൽ അവരുടെ അണികളുടെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകാത്തത്. കാരണം ഏതായാലും കേരള ഗവർണറെ വെല്ലുവിളിച്ച ഈ കെ എ ഷഫീഖ് എന്ന ഈ തെമ്മാടിയെ, ഇയാൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി ഇയാളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് അകത്തിടണം എന്നതാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.